നമസ്കാരം. വ്യാജ പ്രചരണം അഥവാ കള്ളപ്രചരണം എന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അവരുടെ ജനിതക ഘടനയാണ് കള്ളം എന്നുള്ളത്. നിരവധി കള്ളങ്ങളുടെ പിൻബലത്തിലാണ് ലോകമാസകലമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഏത് വിഷയത്തെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റുകൾ ആദ്യം കള്ളമാണ് പറയുക. അത് പക്ഷേ ഫലപ്രദമായി പറഞ്ഞ് സമർത്ഥിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ തരവുമില്ല. ഏറ്റവും അവസാനത്തെ അവരുടെ കള്ളപ്രചരണം കൃഷി സമ്മാൻ നിധിയെപ്പറ്റിയാണ്. കൃഷി സമ്മാൻ നിധി പദ്ധതിയുടെ ഭാഗമായി കോവിഡ് കാലഘട്ടത്ത് രാജ്യത്തെ കർഷകർക്ക് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച 6000 രൂപ ഇതാ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും ഒടുവിലത്തെ കള്ളപ്രചരണം. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഈ കൃഷി സമ്മാൻ നിധി അനുവദിച്ചപ്പോൾ തന്നെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് നിങ്ങൾ ആദായ നികുതി അടയ്ക്കുന്നവരാണോ, സർക്കാർ ജീവനക്കാരാണ്, 10000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ളവർ ഇത് വാങ്ങരുത് എന്ന് നേരത്തെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും കർഷകരായതും പിന്നീട് റിട്ടയർ ചെയ്തുമൊക്കെ കർഷക ജീവിതം നയിക്കുന്നത് കൊണ്ട് ആ കൃഷിഭൂമിയുടെ അടിസ്ഥാനത്തിൽ പലർക്കും ഈ തുക അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്നുള്ളത് ഈ ഇത്തരത്തിൽ ആദായ നികുതി അടയ്ക്കുന്നവരോടും 10000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവരോടും സർക്കാർ ജീവനക്കാരോടുമൊക്കെ ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ പണം വാങ്ങിയത്, അതിനെന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ആകെ നടന്നിട്ടുള്ളത്. പക്ഷേ എന്താ ഇപ്പോൾ CPMന്റെ നേതാക്കന്മാരും അന്തം കമ്മിക്കൂട്ടങ്ങളും എല്ലാം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്? നരേന്ദ്രമോദി സർക്കാർ ഇതാ തന്ന പണം തിരികെ മേടിക്കുന്നു, നിങ്ങളുടെ കൃഷിഭൂമി മൊത്തം മോദി സർക്കാരിൻ്റെ കൈവശമായിരിക്കുകയാണ്, നിങ്ങളുടെ 6000 രൂപ നിങ്ങൾക്ക് തന്നതോടുകൂടി നിങ്ങളുടെ കൃഷിഭൂമി മുഴുവൻ നരേന്ദ്രമോദി സർക്കാർ ഇതാ ആർക്കൊക്കെയോ പണയം വെക്കാൻ പോകുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രചരണങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാര്യം അവരിങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നതാണ് ഞങ്ങൾക്കും ഈ നാടിനും നല്ലത്. കാരണം അതുകൊണ്ടാണല്ലോ 60 വർഷം കൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കള്ളം യഥേഷ്ടം തുടർന്നുകൊള്ളൂ, ഞങ്ങൾക്കതിൽ പരാതിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരായ മനുഷ്യരോടാണ്, നിങ്ങൾ ഈ വ്യാജ പ്രചരണത്തിൽ വീഴരുത്. ഇത് വെറും കള്ളപ്രചരണമാണ്. ആരുടെ കയ്യിൽ നിന്നും പൈസ സർക്കാർ തിരികെ വാങ്ങുന്നില്ല. ആദായ നികുതി അടയ്ക്കുന്നവരും സർക്കാർ ജീവനക്കാരും 10000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങിക്കുന്നവരും ഏതെങ്കിലും തരത്തിൽ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൈപ്പറ്റി എന്ന് വിശദീകരണം നൽകണമെന്നാണ് നരേന്ദ്രമോദി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നും തിരികെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരുടെ നിന്നാണ് തിരികെ പിടിക്കുന്നത്. നമ്മളെ ബാധിക്കുന്ന വിഷയമേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് 1 രൂപ പോലും നഷ്ടപ്പെടരുത് എന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് ഈ നോട്ടീസ് പോലും. അതിനെ പുകഴ്ത്തുന്നതിന് പകരം ഇപ്പോൾ 4 വോട്ട് കിട്ടുമോ എന്നറിയാൻ കർഷകരെ പേടിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കർഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചതിക്കുഴിയിൽ വീഴരുത്. ഇങ്ങനെ ഒരു നോട്ടീസും ഇല്ല. ഇത് ആദായ നികുതി അടയ്ക്കുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും മാത്രമാണ്. യഥാർത്ഥ കർഷകർക്ക് ഇത് ബാധകമേ അല്ല. ഇത് വ്യാജ പ്രചരണമാണ്. അതിൽ നിങ്ങൾ വീഴരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം.